ഹലോ, നമസ്കാരം. ന്യൂസ് ട്രാക്കിലേക്ക് സ്വാഗതം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഖത്തറിലാണ് ഇപ്പോഴുള്ളത്. വേൾഡ് കപ്പ് 2022 വളരെ ആഘോഷപൂർവ്വം ഖത്തറിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മളൊരു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കുന്നത്, എങ്ങനെയാണ് നമ്മുടെ അറേഞ്ച്മെന്റ്സ്, സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഇത്യാദി കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ലോകകപ്പിനോടനുബന്ധിച്ച് ഖത്തർ ഏർപ്പെടുത്തിയ ഹയാ കാർഡ് കൈവശമുള്ളവർക്കെല്ലാം പബ്ലിക് ട്രാൻസ്പോർട്ട് സൗകര്യമാണ്. അതിനായി സ്റ്റേഡിയത്തിൻ്റെ അടുത്തേക്കെത്താൻ നമുക്ക് ഏറ്റവും അനുയോജ്യമായ മാർഗം ഒരു മെട്രോ സ്റ്റേഷനിൽ എത്തുക എന്നുള്ളതാണ്. അതിനായി നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ വാഹനങ്ങളോ അല്ലെങ്കിൽ ഊബർ പോലുള്ള വാഹനങ്ങളോ അതുമല്ലെങ്കിൽ പൊതു ബസ്സുകളോ ഉപയോഗപ്പെടുത്താവുന്നതാണ്. എൻ്റെ മാച്ച് ടിക്കറ്റ് ഓസ്ട്രേലിയ ഡെൻമാർക്ക് മത്സരം നടന്ന അൽവക്രയിലെ അൽ ജുനൂബ് സ്റ്റേഡിയമായിരുന്നു. സ്റ്റേഡിയത്തിലേക്ക് മെട്രോ സ്റ്റേഷൻ പിടിക്കുന്നതിനുള്ള യാത്രയാണിത്. ഈ ലോകകപ്പിൻ്റെ വളരെ എളുപ്പം നമ്മളെ എത്തിക്കാൻ ദോഹ നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് ശാന്തമായി മനോഹരമായി നമ്മുടെ ലക്ഷ്യസ്ഥാനങ്ങളിലെ മെട്രോ സ്റ്റേഷന് പുറത്ത് കടന്നാലുടെ നമ്മളെ സ്റ്റേഡിയത്തിലേക്ക് അണയിക്കുന്നതിനായി ബസ്സുകൾ വരി വരിയായി ബസ്സുകൾ നമ്മളെയും വഹിച്ച് സ്റ്റേഡിയത്തിലേക്ക് പുറപ്പെടുകയായി. ബസ്സിൽ നിന്നിറങ്ങിയാൽ നേരിട്ട് നമുക്ക് സ്റ്റേഡിയത്തിലേക്ക് പോകുന്ന വഴി നമ്മൾ സ്റ്റേഡിയത്തിലേക്ക് കയറുമ്പോൾ നമ്മളെ മധുരവും നൽകി ശീലിക്കുന്നു. സ്റ്റേഡിയത്തിന് പുറത്തു നിന്നുള്ള 360 ചിത്രമാണ്. ഓസ്ട്രേലിയ ഡെൻമാർക്ക് ഉണ്ടെന്നുള്ള ആഘോഷിക്കുന്നു.
നമ്മുടെ കൈവശമുള്ള ടിക്കറ്റിൽ നമ്മൾ സ്റ്റേഡിയത്തിനകത്ത് പ്രവേശിക്കേണ്ട ഗേറ്റിൻ്റെ നമ്പർ, അതുപോലെ നമ്മളിരിക്കേണ്ട ബ്ലോക്കിൻ്റെ നമ്പർ, അതുപോലെ തന്നെ നമ്മുടെ സീറ്റ് നമ്പർ ഇത്യാദി കാര്യങ്ങൾ കുറിച്ച് വെച്ചിരിക്കും. ഗേറ്റിലുള്ള സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ നമ്മെ മെറ്റൽ ഡിറ്റക്ടർ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും അതോടൊപ്പം തന്നെ നമ്മുടെ ഹയാ കാർഡും ടിക്കറ്റും പരിശോധിച്ച് നമ്മെ മാച്ചിന് മുന്നോടിയായുള്ള ഫിഫയുടെ പതിവ് ചിത്രവട്ടങ്ങൾ പൂർത്തിയാക്കി മത്സരം ആരംഭിച്ചു. ഓസ്ട്രേലിയൻ ആരാധകരും ഡെന്മാർക്ക് ആരാധകരും ആവേശത്തിൽ. മത്സരത്തിന് ശേഷം സ്റ്റേഡിയത്തിലേക്ക് എങ്ങനെയാണോ എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ തിരിച്ചു പോകാനുള്ള സംവിധാനം വരുന്നതിന് ശേഷം ബസ്സിൽ കയറുകയും